ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, റിനോയ് ലവ് എന്ന് പറഞ്ഞിട്ട്. ഒരു യൂട്യൂബർ എന്നൊന്നും ഇവനെ വിളിക്കാൻ പറ്റൂല. കാര്യം പറഞ്ഞാൽ യൂട്യൂബർമാർ അങ്ങനത്തെ വീഡിയോ ചെയ്യാറില്ല. ഇവനെ യൂട്യൂബർ എന്നൊന്നും ആരും വിളിച്ചേക്കില്ല. കാര്യം പറയല്ലോ, ഒരു കഴപ്പ് വരുത്തുവാൻ വന്ന് യൂട്യൂബിൽ വന്നിരുന്നു തോന്നിയ ദിവസം പറയുന്നു, അത്രയേ ഉള്ളൂ. ആ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ കണ്ടു. അത് കണ്ടവർ വന്ന് പലരും വന്ന് ഒരുപാട് യൂട്യൂബേഴ്സ് വന്ന് റിയാക്ട് ചെയ്തു. കാര്യം എന്ന് വെച്ചാൽ, അത് കണ്ടു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും തോന്നും അവനിട്ട് രണ്ടെണ്ണം കൊടുക്കാൻ. ആ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് എന്താണോ തോന്നിയത്, അത് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പ്രകടിപ്പിച്ചത്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ അവൻ്റെ മാതാപിതാക്കളെ ഞാൻ കുറേ വിമർശിക്കുന്നുണ്ടായിരുന്നു. അതേതെങ്കിലും തരത്തിൽ അവർക്ക് ഹേർട്ടായിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന ഓരോ മാതാപിതാക്കളും ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക, നാളെ അവൻ എന്തെങ്കിലും കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങളുകൂടിയാണ്. നിങ്ങളും അത് കേൾക്കാൻ ബാധ്യസ്ഥരാണ്. ഇവനെ ഏകദേശം പോലീസ് പൊക്കാറായിട്ടുണ്ട് കേട്ടോ, അതിനുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇവൻ വെറും 10ഓ 20ഓ 21ഓ വയസ്സുള്ള ഏതെങ്കിലും പയ്യനായിരിക്കുന്നു, പക്ഷേ അല്ല ഗൈസ്, ഇവന് 29 വയസ്സുണ്ട്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഈ വീഡിയോ കാണേണ്ട അതുൽ ബ്ലോഗിൽ അതുൽ ബ്രോ അത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ കൂടെ പഠിച്ച ഒരുത്തൻ്റെ ഫ്രണ്ടാണ് ഇവൻ. അവൻ വിളിച്ച് ഇവനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തു. അവൻ്റെ നമ്പർ അടക്കം, അവൻ്റെ വീട്ട് അഡ്രസ്സ് അടക്കം അവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതുൽ ഇവൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അധികാരികൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് അവനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇവൻ്റെ ഫോൺ നമ്പറും വീട്ട് അഡ്രസ്സും കംപ്ലീറ്റ് തരാമെന്നും പറഞ്ഞ് അതുൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ തുടർന്ന് സൈബർ സെല്ലിൽ നിന്ന് പോലീസ് പുള്ളിക്കാരനെ വിളിക്കുകയും ഇവൻ ഫുൾ ഡീറ്റെയിൽസ് അവർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുലാണോ? അതെ, അതുലൊരു സൈബർ സെല്ലിൽ നിന്നാണേ. പറയൂ സാർ. അതെ, അതിലിപ്പോ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ, മറ്റേ റിനോ ലവ് എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു പ്ലേക്ക് അവന്റെ അഡ്രസ്സ് കാര്യങ്ങൾ ഫോൺ നമ്പർ അതിലെ രണ്ടെന്ന് ഫോൺ നമ്പർ ഉണ്ട്. ആ ഫോൺ നമ്പർ ഒന്ന് പറയാമോ? സൈബർ സെൽ തന്നെയല്ല, കൺഫേം ആണല്ലോ. ഓ ഇല്ല, ഇനി വേറെ ആർക്കെങ്കിലും കൊടുത്ത് പയ്യനെ കൊണ്ട് പഞ്ഞി കിട്ട, അതുകൊണ്ടാണ്. രണ്ട് നമ്പർ ഉണ്ട്. 9633 91. പിന്നെ അതിന്റെ വീഡിയോയിൽ അതിൽ പറയുന്നുണ്ടായിരുന്നു, ഈ വീഡിയോ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന ഞാനാണെന്ന്. ഒരിക്കലും ഞാനല്ല കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നത്, എന്റെ ഒന്ന് രണ്ട് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ സെൻഡ് ചെയ്ത വീഡിയോ ആണ്. ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കുരു പൊട്ടി. ഉള്ള കാര്യം പറയാമല്ലോ, സീരിയസ്ലി അതാണ് നിങ്ങൾ എൻ്റെ ആ വീഡിയോയിൽ കണ്ടത്. അതുപോലെ ഇവനെതിരെ കേസ് കൊടുത്തതും നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. കേസിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊന്നും കാണിക്കുന്നില്ല. സംഭവം ഇതാണ്, പുള്ളിക്കാരൻ എനിക്ക് അയച്ചു തന്നതാണ്. പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഇത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇപ്പോൾ ലാസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആ മെസ്സേജ് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. എന്ത് ബ്രോ, സ്റ്റേഷനിൽ നിന്ന് വിളിച്ചായിരുന്നേ? മറ്റന്നാൾ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ഇവനെ വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഓൾറെഡി ഇവൻ്റെ പേര് 4-5 സ്റ്റേഷനിൽ അങ്ങോട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് എല്ലാം കൂടെ കംപ്ലയിൻ ചെയ്ത് ടച്ച് ഇതാക്കാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാൻ മറ്റന്നാൾ 10 മണി ആകുമ്പോഴത്തേക്ക് സ്റ്റേഷനിലോട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഗൈസ്, സ്റ്റേഷനിലോട്ട് വിളിപ്പിച്ചിട്ടുണ്ട്, മറ്റന്നാൾ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇനി ഇമ്മാതിരി തന്തയില്ലായ്മ, ഇമ്മാതിരി ചെറ്റ പരിപാടി ഒരു കുഞ്ഞുങ്ങളും ഇതിനകത്തിരുന്ന് കാണിക്കരുത്. അതുപോലെ തന്നെ ആ വീഡിയോ എടുക്കുന്ന കുറേ കമൻസ് ഉണ്ടായിരുന്നു, ഇത് എഡിറ്റ് ചെയ്ത വീഡിയോ ആണ്, അവൻ വേറെ ഏതെങ്കിലും വീഡിയോ കൊടുത്ത റിയാക്ഷൻ ആണ് ഇതെടുത്ത് ഇവൻ ഇട്ടേക്കുന്നതെന്ന്. ഒരിക്കലുമല്ല, അവൻ്റെ പല വീഡിയോസ്, അവൻ്റെ കംപ്ലീറ്റ് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അർജുനെ പറ്റി വളരെ മോശമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് അവൻ്റെ ഓൺ വോയിസിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അവൻ പർപ്പസ്ഫുള്ളി റീച്ചിന് വേണ്ടി കാണിച്ച ചെറ്റത്തരമാണിത്. എന്തോ ആണെങ്കിലും അവൻ യൂട്യൂബ് ഡിലീറ്റ് ചെയ്തിട്ട് ഓടിയിട്ടുണ്ട്. മോനെ, യൂട്യൂബ് ഡിലീറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല, നിനക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നിയമപരമായിട്ട് പോലീസുകാർ തരും. ആരും ഇങ്ങനെ വന്ന് ഈ മാതിരി തൊട്ടി പരിപാടി കാണിക്കരുത്, എനിക്ക് അത്രയേ പറയാനുള്ളൂ. നമ്മുടെ നാട് കടന്നു പോകുന്ന അതുപോലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ്. സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത്. നമ്മുടെ നിയമത്തിന്റെ പിടിപ്പുകേട് കാരണമാണ് ഇവന്മാർ വന്ന് ഈ മാതിരി കമന്റ് ഇടുന്നത്. ഒരുത്തനെ ശിക്ഷിക്കും, ഒരുത്തനെ. ഈ മാതിരി ചെറ്റ പരിപാടി, ഈ മാതിരി തന്തയില്ലായ്മ കാണിക്കുന്ന ഏതെങ്കിലും ഒരുത്തനെ പേടിക്കുന്ന രീതിയിൽ നിങ്ങൾ ശിക്ഷിച്ചെങ്കിൽ, ഇവനെപ്പോലുള്ളവന്മാർ ഈ മാതിരി ചെറ്റ പരിപാടി കാണിക്കുന്നതിന് മുമ്പ് 2 വട്ടമെങ്കിലും ഒന്ന് ആലോചിക്കും. ഇന്നേവരെ എവിടെങ്കിലും ഈ മാതിരി കുണച്ച പരിപാടി കാണിക്കുന്നവനെ ശിക്ഷിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? ചിലപ്പോൾ ഒന്ന് വിളിക്കുമായിരിക്കും, ഒന്ന് വരട്ടി വിടും. ഒരുത്തനെ ശിക്ഷിക്കൂല, ഒരു ഇടി പോലും കൊടുക്കൂല. ചിലപ്പോൾ 4 പോലീസുകാർ പറയുമായിരിക്കും, ഇവനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് നേടാൻ, ഇവന്റെ മൂത്ത് നോക്കി 4 തെറി പറഞ്ഞാൽ ഇവന്നെ തന്തയ്ക്കോ തള്ളയ്ക്കോ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യം എന്ന് വെച്ചാൽ, തന്തയുടെ തള്ളയുടെ വില അറിയാത്തവന്മാരാണ് ഈ മാതിരി വന്ന് ഡയലോഗ് അടിക്കുന്നത്. ഇവനെയൊക്കെ പിടിച്ചിങ്ങനെ വരട്ടി വിട്ടിട്ട് കാര്യമില്ല, പ്രോപ്പറായിട്ട് ഇവനെയൊക്കെ ശിക്ഷിക്കണം, അതാണ് വേണ്ടത്. ഇതുപോലെ കുറേ എണ്ണങ്ങളുണ്ട് ഗൈസ്. നമ്മുടെ നിയമത്തിനെ പറ്റി ഇവർക്ക് നല്ല രീതിയിൽ അറിയാം, ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ എന്ന് നിർത്തിയായിട്ട് അറിയാം. അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആർക്കെങ്കിലും അറിയോ ഗൈസ് എന്താണ് സൈബർ ലോ, എന്തൊക്കെ ചെയ്താലാണ് കുറ്റം? ഒരു കുഞ്ഞുങ്ങൾക്കും അറിയത്തില്ല. എന്തെങ്കിലും ഒരു ക്രൈം വരുമ്പോഴായിരിക്കും അതിൻ്റെ പുറകെയുള്ള സൈബർ ലോയെ പറ്റി ആൾക്കാർ അറിയുന്നത്. നമ്മൾ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടോ? നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് എവിടെയെങ്കിലും സൈബർ ലോയെ പറ്റി
പ്രതിപാദിക്കുന്നുണ്ടോ? ഇപ്പൊ കംപ്ലീറ്റ് എല്ലാവരും ഫോണിലും ലാപ്പിലും ഇതുപോലെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ് ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഇതിന്റെ വയലേഷൻസും ഇതിനകത്തുള്ള ലോസിനെ പറ്റി ഒന്നും എവിടെയും നമ്മളെ പഠിപ്പിക്കുന്നുമില്ല, ആരും പറഞ്ഞും തരുന്നില്ല. ഈ സാധനമൊക്കെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് കൊണ്ടുവരേണ്ട കാലം എന്നേ കഴിഞ്ഞു. ഇതൊക്കെ ഇപ്പോഴത്തെ സിലബസിൽ ഉണ്ടോന്ന് പോലും എനിക്കറിയില്ല. സീരിയസ്ലി ആൾക്കാർ ഇതിനെപ്പറ്റി അവയറല്ല, ഒന്നും അറിയില്ല. ബേസിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഫോണും അതുപോലെ തന്നെ വണ്ടിയും. റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് ആർക്കും അറിയത്തില്ല. ഫോണിനകത്ത് എന്തെങ്കിലും തെമ്മാടിത്തരം കാണിച്ചാൽ അത് സൈബർ ലോയിൽ പെടുമെന്ന് ആർക്കും അറിയത്തില്ല. പ്രോപ്പറായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇല്ല. ഇനിയുള്ള തലമുറയെങ്കിലും ഇമ്മാതിരി ഇവന്മാരെ പോലെ ആകാതിരിക്കണമെങ്കിൽ ക്ലിയർ ആയിട്ട് അവരടുത്ത് ഓരോ കാര്യങ്ങളും ഇതിങ്ങനാണെന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ തീർന്ന് എല്ലാ അമ്മമാരുടെ കയ്യിൽ ഫോൺ ഉണ്ട്. എല്ലാ പിള്ളേരും ഊപ്പ പിള്ളേരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമാര് തന്തയിലാമ കാണിച്ചുകൊണ്ട് വരുന്നത്. എല്ലാ എണ്ണം കൂടി ഇറങ്ങിക്കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? ഇമാരൊക്കെ മൈനറും കൂടെ ആയിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇമാരൊക്കെ വളർന്നു കഴിഞ്ഞാൽ ഇത് ഇതിന്റെ അപ്പുറം കാട്ടിക്കൂട്ടും. കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. എന്തായാലും റിനോയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പുതിയ റിനോയിമാരുണ്ടാവാതിരിക്കട്ടെ. കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ശരി, ബൈ.